ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഷാനാസ് വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സോയ റോസ്റ്റ് ആണ് ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണം കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന ഒരു റോസ്റ്റ് ആണിത് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഇതിന് എടുത്തിട്ടുള്ളത് 150 ഗ്രാം സോയാബീൻ ആണ് അപ്പോൾ ഇതിലോട്ട് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് മാറ്റുക ഇത് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് വെള്ളം പിഴിഞ്ഞിട്ട് പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പെരിഞ്ജീരകം പൊടിച്ചത് ഒരു കാൽ ടീസ്പൂൺ ആവശ്യത്തിന് ചേർക്കുക ഞാൻ ഇതിവിടെ എടുത്തിട്ടുള്ളത് വലിയ സോയാബീനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ സോയാബീൻ എടുക്കാം ഇനി ഞാൻ ഇതിലോട്ട് ഒരു സ്പൂൺ സുർക്ക ഒഴിച്ചിട്ട് കൂടെ ഒരു സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഇട്ടിട്ടുള്ളത് മിക്സ് ചെയ്തിട്ട് അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക എൻ്റെ അടുത്തുള്ളത് വലിയ സോയാബീനാണ് നിങ്ങൾ ചെറിയ സോയാബീൻ ആണെങ്കിൽ അതെടുത്താൽ മതി നമുക്കിതൊന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കാം അതിനായിട്ട് ഞാനൊരു ചട്ടിയിലോട്ട് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ മിക്സ് ഒന്ന് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിലോട്ട് ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം അപ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഗ്രേവി ഒന്ന് തയ്യാറാക്കാം അതിനായിട്ട് ഞാനൊരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ടൊരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കൊടുത്തിട്ട് അതിലോട്ടൊരു വലിയ ഉള്ളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇതിലോട്ട് ഇനി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇതൊരു ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ടൊരു വലിയ തക്കാളി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക കൂടെ ഒരു രണ്ട് പച്ചമുളക് പൊടിയും ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇളക്കുക ഏകദേശം നമ്മളുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കാം ഇപ്പോൾ നമ്മളുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച സോയാബീൻ ഇതിലോട്ട് ഇട്ട് ഇളക്കുക ഇനി ഒരു കാൽ കപ്പ് തേങ്ങാപ്പാലും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കും തേങ്ങാപ്പാലൊന്ന് വറ്റി വരുമ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയിലയും വെപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് ഒന്ന് ചേർത്ത് ഇളക്കാം അപ്പോൾ നമ്മളുടെ സോയ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതൊക്കെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന ഒരു റോസ്റ്റ് ആണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ൾ പ്രസ് ചെയ്യണം അപ്പൊ നിങ്ങൾക്ക്